നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ? ഉത്തരം 1947 ആഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, ദേശീയ പതാകയുടെ മുകളിലെ നിറമെന്ത്? ദേശീയ പതാകയുടെ മുകളിലെ നിറമെന്ത്? ഉത്തരം കുങ്കുമവർണം. അടുത്തതായി, ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത്? ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം പേരാൽ. അടുത്ത ചോദ്യം, ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. ഗാന്ധിജിയുടെ ജന്മദിനം എന്ന്? ഗാന്ധിജിയുടെ ജന്മദിനം എന്ന്? ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം. ഒക്ടോബർ 2. ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? ഉത്തരം മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമര. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ഗാന്ധിജി ജനിച്ച വർഷം? ഗാന്ധിജി ജനിച്ച വർഷം 1869 ഗാന്ധിജി ജനിച്ചത്. 1869. അടുത്തത്, ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറമെന്ത്? ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറമെന്ത്? ഉത്തരം നീല. നീലയാണ് അശോകചക്രത്തിൻ്റെ നിറം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? ഉത്തരം കടുവ. കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. അടുത്തത്, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റുവിനെയാണ് കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചത്. കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. അടുത്തത്, കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ്? അടുത്ത ചോദ്യം, കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത്. ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് അഹിംസാ ദിനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഏത്? മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഏത്? പോർബന്തറാണ് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം. പോർബന്തർ. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണ്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണ്? ഉത്തരം 1920. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920.
ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? രാമരാജ്യം എന്ന പേരിലാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം അറിയപ്പെടുന്നത്. രാമരാജ്യം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? ഉത്തരം 1948 ജനുവരി 30. 1948 ജനുവരി 30. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഡൽഹി. ഡൽഹിയിലാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രാജ്ഘട്ട് എന്നാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര്. രാജ്ഘട്ട്.